നമസ്കാരം ബലാത്സംഗ കേസിലെ പ്രതിയായ ബ്ലോഗർ ശ്രീകാന്ത് വെട്ടിയാറിനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി ബലാത്സംഗ കേസ് എടുത്തതിന് പിന്നാലെ ശ്രീകാന്ത് വെട്ടിയാർ ഒളിവിൽ പോയിരിക്കുകയാണ് ഇയാളുടെ രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ ബ്ലോഗറും സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ വീഡിയോകളിലൂടെ താരവുമായ ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ കൊല്ലം സ്വദേശിനിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആലുവയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നും ഇത് മറച്ചുവെക്കാൻ വിവാഹ വാഗ്ദാനം നൽകി ഡിസംബറിൽ വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നുമാണ് യുവതിയുടെ പരാതിയിലുള്ളത് വിമൻ അഗെൻസ്റ്റ് സെക്ഷൽ ഹെറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ മീറ്റു ആരോപണം ഉന്നയിച്ച യുവതി പിന്നാലെ പോലീസിൽ നേരിട്ട പരാതി നൽകുകയായിരുന്നു അതിനിടെ വ്ലോഗർ ശ്രീകാന്ത് വെട്ടിയാറിനെതിരായ ബലാത്സംഗ കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അതേസമയം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായ കേസിൽ പോലീസും ഊർജ്ജിതമായ അന്വേഷണം തന്നെയാണ് നടത്തിവരുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് മൊഴി രേഖപ്പെടുത്തിയത് യുവതിയുടെ വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി യുവതിയുടെ രഹസ്യമൊഴി പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം കൊച്ചിയിലെ ഹോട്ടലും ഫ്ലാറ്റിലും വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി ഒളിവിലായ ശ്രീകാന്തിനായി തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു യൂട്യൂബ് വ്ളോഗിംഗിലൂടെയും ട്രോൾ വീഡിയോകളിലൂടെയും പ്രശസ്തനായ ശ്രീകാന്തിനെതിരെ ഫേസ്ബുക്ക് പേജിലൂടെ മീറ്റു ആരോപണം ഉയർന്നത് ഏവരെയും ഞെട്ടിച്ചു ഇയാളുടെ സുഹൃത്തായിരുന്ന യുവതി ഫേസ്ബുക്ക് പേജിലൂടെയും പീഡനപുരം വിവരം പങ്കുവച്ചിരുന്നു സൈബർ സഖാക്കളിൽ പ്രമുഖരായിരുന്നു ശ്രീകാന്ത് ഡിവൈഎഫ്ഐയിലും സജീവാ മീറ്റു ആരോപണത്തിന് പിന്നാലെ പരാതിയുമായി യുവതി പോലീസിനെ സമീപിച്ചത് സി പി എമ്മിനെയും പ്രതിർത്തത്തിലാകുന്നു ജന്മദിനാഘോഷത്തിന്റെ പേരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആലുവയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതി ഇവിടെ പരാതിയിൽ ഉള്ളത് എല്ലാം മീ ടു പോസ്റ്റിൽ അവസാനിക്കുമെന്നായിരുന്നു ശ്രീകാന്ത് കരുതിയത് എന്നാൽ യുവതി പോലീസിലെത്തിയതോടുകൂടി അറസ്റ്റ് ഉറപ്പായി ജാമ്യമില്ലാ കേസാണ് ഇത് തന്റെ പരിപാടികളിലൂടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് സംസാരിച്ചയാൾ തന്നെ ബലാത്സംഗ കേസിൽ പ്രതിയായത് കടുത്ത വിമർശനത്തിനിടയാക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഏറെ കാഴ്ചക്കാരുള്ള വ്ളോഗർ ആയിരുന്നു ശ്രീകാന്ത് വെട്ടിയാർ പ്രവാസിയായിരുന്ന ശ്രീകാന്ത് വെട്ടിയാർ നാട്ടിലെത്തിയ ശേഷം ചെറിയ കോമഡി പരിപാടി തുടങ്ങി പൊളിറ്റിക്കൽ പാലിച്ചുകൊണ്ട് മാത്രമേ വീഡിയോ ചെയ്യുകയുള്ളൂ എന്ന് ശ്രീകാന്തിന്റെ നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു നിറം രൂപം വംശീയത ലിംഗം മതം ജാതി എന്നിവയെ ഒന്നും കളിയാക്കാതെയുള്ള ശ്രീകാന്തിന്റെ കോമഡി വീഡിയോകൾ വൈറലായിരുന്നു സി പി എം രാഷ്ട്രീയമാണ് അവതരിപ്പിച്ചത് മുഖ്യധാര മാധ്യമങ്ങളിലും ശ്രീകാന്ത് നിറഞ്ഞു മുൻനിര മാധ്യമങ്ങളിൽ അഭിമുഖങ്ങളടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ടു സിനിമയിലും ശ്രീകാന്തിന് അവസരം ലഭിച്ചു ഈ അടുത്ത് പുറത്തിറങ്ങിയ സൂപ്പർ ശരണി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം മറ്റ് ചില ചിത്രങ്ങളിലും അഭിനയിച്ചു ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ച താരമാണ് ശ്രീകാന്ത് നേരത്തെ പേര് വെളിപ്പെടുത്താത്ത യുവതി ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുവെങ്കിലും പിന്നീട് ശ്രീകാന്ത് വെട്ടിയാർ തന്നെ പീഡിപ്പിച്ചു എന്ന് വ്യക്തമാക്കി യുവതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയായിരുന്നു കൊല്ലം സുതീഷ് ി നൽകിയ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പിറന്നാൾ ആഘോഷത്തിനായി വിളിച്ചുവരുത്തി ആലുവയിലെ ഫ്ലാറ്റിൽ വെച്ച് പിന്നീട് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചും ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി എട്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ യുവതി കൊച്ചിയിൽ താമസിക്കുമ്പോഴാണ് ശ്രീകാന്തുമായി പരിചയപ്പെടുന്നത്